നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു വിഷയം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ചിലർ അത് തട്ടം എന്ന് പറയുന്നു, ചിലർ ബുർഖ അല്ലെങ്കിൽ പർദ്ദ, അങ്ങനെ പലതും പറയുന്നുണ്ട്. അപ്പോൾ ഈ മുഖം മൂടിയ, അതായത് കണ്ണുകൾ മാത്രം പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വസ്ത്രത്തിനെതിരെയാണ് ചിലർ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചിലർ മാത്രമല്ല, ഇപ്പോൾ അത് ധരിക്കാൻ പാടില്ല എന്ന് ഇടക്കാല ഉത്തരവിൽ കർണാടക ഹൈക്കോടതിയും പറഞ്ഞിരിക്കുന്നു. അതെന്തായാലും ദേശീയ ലെവലിൽ അതൊരു വാർത്തയാക്കാൻ വേണ്ടി ശ്രമിക്കാൻ വേണ്ടി ചിലർ സുപ്രീം കോടതിയിലോട്ട് ഓടിയപ്പോൾ അവർ ചൂരൽ കയ്യിലെടുത്ത് കണ്ടം വഴി ഓടിക്കോളം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടം വരെ എത്തിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ പിന്നിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയുണ്ട് എന്ന് വെളിവാവുന്ന രീതിയിലുള്ള ചില വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സ്കൂളിൽ പഠിക്കാൻ പോയി എന്ന ഒറ്റ കാരണത്താൽ തലയ്ക്ക് വെടികിട്ടിയ മലാല യൂസഫ്സായിയും അതേപോലെ തന്നെ പലരും ഈ വിഷയം ഏറ്റുപിടിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ പാകിസ്ഥാനിലെ ഒരു മന്ത്രി കൂടി ഉണ്ട് എന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ പിന്നിലെ ഗൂഢാലോചന വെളിവാകുന്നത്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ തൊട്ടടുത്തുള്ള കർണാടക സംസ്ഥാനത്താണല്ലോ. അവിടെ എന്തായാലും ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട്, കോടതിയുണ്ട്. നമ്മുടെ ഈ ഇവിടുത്തെ സംസ്ഥാനങ്ങൾ പോലെ തന്നെയാണ് അവിടെയും. അവർ അതിന് ഉചിതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഈ കൊച്ചു കേരളത്തിൽ 2022 എന്ന ഈ നടപ്പ് വർഷത്തിൽ നമ്മുടെ ഇവിടുത്തെ ചില കോളേജുകളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഒന്നാമത്തെ ചിത്രം ഞങ്ങൾ കാണിക്കുന്നത് MIC വുമൺസ് കോളേജ് മണ്ണാർക്കാടാണ്. നിങ്ങൾ ആ ചിത്രം കണ്ടു നോക്കിയതിന് ശേഷം എന്തു തോന്നുന്നു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ശരിക്കും നോക്കുക, കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവരിൽ ഈ പഠിച്ച കുട്ടികളിൽ ഈ ഫോട്ടോ എടുത്ത് നോക്കിയിട്ട് എവിടെയാണ് നിന്നത്, ആരാണ് ഞാൻ എന്നെങ്കിലും തിരിച്ചറിയാൻ പറ്റുമോ എന്ന് നോക്കുക. 50 കോടിക്ക് വനിതാ മതിൽ കെട്ടിയ നവോത്ഥാന പ്രബുദ്ധ കേരളത്തിലാണ് ഇതെന്ന് ഓർക്കുക. കഴിഞ്ഞില്ല. ഇനി അടുത്ത ചിത്രം കാണിക്കുന്നത് നജീബ് കാന്തപുരം എന്ന ഒരാളാണ്. ബ്ലൂ ടിക്കൊക്കെ ഉണ്ട്, പ്രമുഖരാണ് ആ വ്യക്തി. കരിങ്കല്ലത്താണി തർബിയ വിമൻസ് കോളേജിൻ്റെ കലോത്സവം കലോറി ഉദ്ഘാടനത്തിനെത്തിയപ്പോൾ നിഖാബ് ധരിച്ച സഹോദരിമാർ നൽകിയ സ്വീകരണം എങ്ങനെയുണ്ട്? ഒരുപാട് വർഷമൊന്നുമായില്ല ഇവിടെ വനിതാ മതിൽ കെട്ടിയിട്ട്. ആരാണ് ഭരിക്കുന്നത്? നവോത്ഥാന കമ്മ്യൂണിസ്റ്റുകാർ. ഇത് കേരളത്തിലെ 2 സ്കൂളിലെ 2 ചിത്രങ്ങളാണ് കാണിച്ചത്. നമ്മുടെ നാട്ടിൽ ഈ സംഗതിയുണ്ട്. ഇത് അനുവദിക്കണോ വേണമോ അതോ വേണ്ടയോ എന്നാണ് ചിന്തിക്കേണ്ടത്. അതിനൊരു കാരണമുണ്ട്. നമുക്കറിയാം, ഇവിടെ ഒരു സുപ്രീം കോടതി വിധി വന്നിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. അതായത് റോഡിലോടുന്ന വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങളാകട്ടെ മറ്റു വാഹനങ്ങളാകട്ടെ, ജഡ്ജിമാരുടെ വാഹനങ്ങൾ ഉൾപ്പെടെ കർട്ടനിട്ട് മറയ്ക്കാനോ അല്ലെങ്കിൽ സൺഗ്ലാസ് പതിപ്പിക്കാനോ പാടില്ല എന്നതാണ് ആ നിയമം. കാരണം അകത്തെന്ത് നടക്കുന്നു എന്ന് ഒരു പരിശോധനയോ അന്വേഷണമോ അല്ലെങ്കിൽ പോലീസുകാർ നോക്കുമ്പോൾ അവർക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ പറ്റണം. തട്ടിക്കൊണ്ടു പോകൽ അല്ലെങ്കിൽ മറ്റ് അനാശാസ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഈ ഒരു മറയോ കർട്ടനൊക്കെ ഉണ്ടെങ്കിൽ ആ വാഹനത്തിനുള്ളിൽ നടന്നാലും അറിയാൻ പറ്റില്ല. അപ്പോൾ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. അങ്ങനെ ഒരു നിയമം ഇപ്പോഴും നിലവിലുള്ളപ്പോഴാണ് ഇതേപോലുള്ള ഒരു കറുത്ത ചാക്കിൽ തുണിക്കകത്ത് കയറിയിരിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്തത്. നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. വിദേശ ചാനലുകളിലും നമ്മുടെ ദേശീയ മാധ്യമങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഫ്രാൻസ് പോലെയുള്ള ചില രാജ്യങ്ങളിൽ കത്തിയുമായിട്ട് ഇതുപോലുള്ള പർദ്ദാധാരി തെരുവിൽ ഓടി നടന്ന് കണ്ണിൽ കണ്ടവരെയൊക്കെ കുത്തുന്നു, കൊല്ലുന്നു, വെട്ടുന്നു. ആദ്യം എന്താ കരുതുക? അതൊരു സ്ത്രീയായിരിക്കും എന്നാണ് കരുതുക. ഏതെങ്കിലും മതഭ്രാന്തനായിരിക്കും. ആരായിരിക്കും അതിനുള്ളിൽ നിന്ന് എങ്ങനെയാണ് തിരിച്ചറിയാൻ പറ്റുന്നത്? കണ്ണ് കണ്ടുകൊണ്ടൊന്നും മാത്രം അകത്ത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു മതവേഷം എന്നതിലുപരി ഇതൊരു സുരക്ഷാ പ്രശ്നമായി മാറുകയാണ്. പലരും സിഖുകാരുടെ തലപ്പാവിനെ പറ്റി പറയുന്നുണ്ട്. സിഖുകാരൻ്റെ തലപ്പാവ് ഒരു സുരക്ഷാ പ്രശ്നമേ അല്ല. അവനെ തിരിച്ചറിയാം, അവൻ്റെ ഐഡൻറ്റിറ്റി വെളിവാകും. അത് മറയുന്ന രീതിയിൽ ഒന്നും ചെയ്യുന്നില്ല. ഇവിടെ അതല്ല പ്രശ്നം. കണ്ണുകൾ മാത്രമാണ് പുറത്ത് കാണുന്നത്. ഇനി കർണാടക വിഷയത്തിലേക്ക് വരാം. അവിടെ തട്ടമിടുന്ന കുട്ടികൾ ഇന്നും പഠിക്കുന്നുണ്ട്, ഇന്നലെയും പഠിക്കുന്നുണ്ടായിരുന്നു, നാളെയും പഠിക്കും. അവിടെ അതല്ല പ്രശ്നം. ഞാൻ ആദ്യം കാണിച്ച കേരളത്തിലെ പോലെയുള്ള ഇതേപോലുള്ള ചില പ്രത്യേക ആളുകൾ ധരിക്കുന്ന പോലെയുള്ള വസ്ത്രം അവിടുത്തെ സ്കൂളുകളിലും വേണമെന്നാണ് പറയുന്നത്. അത് അനുവദിച്ചു കൊടുക്കാൻ പാടുണ്ടോ അല്ലയോ, അതാണ് ചോദ്യം. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്നറിയാം. കാര്യം എല്ലാ കാര്യത്തിലും അവർക്ക് ഡബിളാണ്. ഞാൻ കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല, സകല കാര്യത്തിലും രണ്ടാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനി പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളൊക്കെ നമ്മുടെ ഇവിടെയുണ്ട്. മന്ത്രിമാർക്കോ മറ്റ് പ്രമുഖർക്കോ ഒക്കെ ഉണ്ടാകുന്ന നാക്കുപിഴയെ വലിയ മ്യൂസിക്കൊക്കെ കുത്തിക്കയറ്റി ട്രോളൊക്കെ ഉണ്ടാക്കി വലിയ ആഘോഷം നടത്തുന്നവരാണ് അവരിൽ പലരും. എന്നാൽ അവർക്ക് തന്നെ അബദ്ധം പറ്റിയാലോ? ഇന്നവർ പിണറായി വിജയനെ കൊന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡൻറ്റോ അങ്ങനെ എന്തോ ഒരാളുണ്ടല്ലോ, പ്രസിഡൻ്റാണെന്ന് തോന്നുന്നു, അയാളിന്ന് അന്തരിച്ചു. അദ്ദേഹം അന്തരിച്ച കാര്യം പറയാൻ വേണ്ടി കൊടുത്തത് പിണറായി വിജയൻ അന്തരിച്ചു എന്നാണ്. അതിൻ്റെ ഇടയ്ക്കത്തെ രണ്ട് വാക്കുകൂടെ മാറിയിരുന്നെങ്കിൽ ഇന്ന് ആ സ്റ്റുഡിയോ നിന്ന് കത്തിയേനെ. അതിനുശേഷം അത് വലിയ രീതിയിൽ ട്രോളാക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ അബദ്ധം എന്നത് പ്രമുഖർക്ക് മാത്രമല്ല, നിങ്ങൾക്കുമൊക്കെ പറ്റും. ഏത് മാധ്യമ സ്ഥാപനമാണേലും അബദ്ധമൊക്കെ പറ്റാം എന്ന് സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലായില്ലേ? അതോ ഇനി ചില മാധ്യമപ്രവർത്തകരൊക്കെ പുകയെടുത്തിട്ട് ഇരുന്നിട്ട് അടിച്ചു വിടുന്നതാണോ എന്നുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. ആയിരിക്കാമല്ലേ, ശരി, എന്തെങ്കിലും ആവട്ടെ. ഇനി ഇതൊന്നും അല്ലാത്ത ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമുക്കറിയാം സോഷ്യൽ മീഡിയയുടെ കടന്നുവരവ് വളരെ പെട്ടെന്നായിരുന്നു. നമ്മളൊക്കെ ഒരു 10 വർഷത്തിന് മുമ്പാണ് ഈ ഫേസ്ബുക്ക് എന്നൊക്കെ ഇങ്ങനെ കേട്ടതോളം. അതിനു മുമ്പ് ഓർക്കൂട്ട് പോലെയായിരുന്നു, അതിനു മുമ്പ് യാഹൂ ചാറ്റ്, അങ്ങനെയുള്ള ചില സംഗതിയൊക്കെ ആയിരുന്നു. ഫേസ്ബുക്ക് ഇങ്ങോട്ട് വന്നു, പിന്നെ വലിയ രീതിയിലാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്നാണ് അത് ജനകീയമായത്. അതേപോലെ തന്നെ നിരവധി സോഷ്യൽ മീഡിയകൾ വന്നു. 2010 ഒരു ഏകദേശ കണക്ക് പറയുകയാണെങ്കിൽ 2010 തന്നെ നമ്മുടെ എല്ലാം വിരൽത്തുമ്പിൽ സോഷ്യൽ മീഡിയ ആയി. ലോകം തന്നെ ഒരു കുടക്കീഴിലായി. ഇനി പറയുന്ന ശ്രദ്ധിക്കുക, ഈ 2010 ശേഷം നമ്മുടെ ഇന്ത്യയിൽ, അതായത് അതുവരെ നമ്മുടെ ഇന്ത്യയിൽ MP മാർ 64 വരെ ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. അത് CPI, CPM അതുപോലെയുള്ള അവരുടെ കൂടെ നിൽക്കുന്ന ഫോർവേഡ് ബ്ലോക്ക് എന്നും മറ്റുമൊക്കെ പറഞ്ഞ് കുറേ ഈർക്കിലുണ്ട്, അവർക്കെല്ലാം കൂടെ കൂട്ടി. അതേപോലെ തന്നെ 300 MLA മാരുണ്ടായിരുന്നു, എല്ലാം കൂടെ കൂട്ടിയിട്ട്. സോഷ്യൽ മീഡിയ വ്യാപകമായി കള്ളങ്ങൾ പ്രചരിപ്പിച്ചാലും മണിക്കൂറുകൾ വെച്ച് അല്ലെങ്കിൽ 1 2 ദിവസം വെച്ച് ആ കള്ളങ്ങൾ പൊളിയാൻ തുടങ്ങി, സത്യം ജനങ്ങൾ അറിയാൻ തുടങ്ങി, കൂടുതൽ ആളുകൾ സത്യം അറിയാൻ തുടങ്ങി. അതിൻ്റെ ഫലം ആദ്യം ബംഗാളിൽ നിന്ന് പോയി, പിന്നെ ത്രിപുരയിൽ നിന്ന് പോയി. ആരാണ് പോയതെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കള്ളം പ്രചരിപ്പിക്കുന്നവർ ഒരു കൊച്ചു തുരുത്തിൽ മാത്രമായിട്ട് ഇപ്പോൾ ഒതുങ്ങിയിട്ടുണ്ട്. ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാം. എങ്ങനെയൊക്കെയോ ഇത്തവണ കോവിഡിൻ്റെ മറവിൽ കിറ്റപ്പൻ സഹായിച്ചു, കിറ്റ് കൊടുത്തു, എങ്ങനെയോ രക്ഷപ്പെട്ടു. ഞാനിതൊരു വസ്തുതയായിട്ട് ഈ 2010 എന്നൊരു വർഷം വെച്ചിട്ട് സോഷ്യൽ മീഡിയയും വെച്ചിട്ട് പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്ന്. സോഷ്യൽ മീഡിയ കാരണം യഥാർത്ഥത്തിൽ 8ൻ്റെയും 16ൻ്റെയും പണി കിട്ടിയത് ആർക്ക് എന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെന്നാണ് ഉത്തരം. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്ക് പറഞ്ഞാൽ ഇന്ന് 16,012 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 27 ആണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 19.99 ആണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.